നമസ്കാരം ഐ എ എസ് ഓഫീസർ ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ച് കാറിടിച്ച് കൊലപ്പെടുത്തിയ സിറാജ് തിരുവനന്തപുരം യൂണിറ്റ് ചീഫ് കെ എം ബഷീറിന്റെ രണ്ടാം ചരമവാർഷിക ദിനമായിരുന്നു ഇന്നലെ രണ്ടു വർഷം പിന്നിടുമ്പോഴും കുടുംബം നേരിടുന്ന നീതി നിഷേധത്തെക്കുറിച്ച് ഇന്നലെ പി സി വിഷ്ണുനാഥ് സഭയെ ഓർമ്മിപ്പിച്ചു ആ സമയത്ത് കേസിലെ ഒന്നാം പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ ഉദ്യോഗസ്ഥ ഗ്യാലറിയിലിരുന്ന് അത് കേൾക്കുന്നുണ്ടായിരുന്നു ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയായിരുന്നു ഇത്തരത്തിൽ വിഷ്ണുനാഥ് കെ എം ബഷീറിന്റെ രണ്ടാം ചരമവാർഷിക സഭയെ ഓർമ്മിപ്പിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ജന്മദിനാശംസകൾ നേർന്ന് കെ ടി ജലീൽ സംസാരിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ വിഷ്ണുനാഥ് വിഷയം സഭയിൽ എത്തിച്ചത് ആരോഗ്യമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേരുന്നവർ ബഷീറിന്റെ മരണം നടന്നിട്ട് രണ്ടു വർഷം പിന്നിട്ടെന്ന് കൂടി ഓർക്കണമെന്ന് വിഷ്ണുനാഥ് ഓർമ്മിപ്പിച്ചു സഭയിൽ റിപ്പോർട്ടിങ്ങിന് എത്തുമ്പോൾ ചിരിച്ച മുഖത്തോടെയല്ലാതെ ബഷീറിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അങ്ങനെ സഭയുടെ പ്രസ് ഗാലറിയിൽ സുസ്മേരവധനായി ഇരിക്കേണ്ടയാളായിരുന്നു കെ എം ബഷീർ പി സി വിഷ്ണുനാഥ് പറഞ്ഞു ഈ സമയം ആരോഗ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായ ശ്രീറാം വെങ്കിട്ടരാമൻ സഭയുടെ ഉദ്യോഗസ്ഥ ഗാലറിയിൽ ഇരിപ്പുണ്ടായിരുന്നു കെ ബഷീർ ആ ഗ്യാലറിയിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തെ കാറിടിച്ചു കൊലപ്പെടുത്തിയ പ്രതി ആരോഗ്യ വകുപ്പിൽ ഉന്നത സ്ഥാനവുമായി ഇപ്പോഴും സർവീസിലുണ്ടെന്നും വിഷ്ണുനാഥ് പറഞ്ഞു അതേസമയം ആരോഗ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ ഇതേക്കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായില്ല